ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഹൈർ ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അനലോജിയാണ് പ്രോബ്ലം ഫിഗർ തന്നിട്ട് അതിനെ നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണ് പരീക്ഷയ്ക്ക് മത്സരപരീക്ഷയ്ക്ക് ഇത് വരിക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും കൂട്ടുകാർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ഇതിൻ്റെ ഹെഡിങ് ഞാനൊന്ന് വായിച്ചു തരാം, മലയാളം മീഡിയക്കാർ കൂടി വേണ്ടിയിട്ട് പ്രത്യേകം വായിക്കുകയാണ്. ഇൻ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് സെക്ഷൻ, ഇപ്പോൾ താഴെ പറയുന്ന ഈ സെക്ഷനിലെ ചോദ്യങ്ങൾ, ദർ ആർ ത്രീ പ്രോബ്ലം ഫിഗേഴ്സ്. അവിടെ മൂന്ന് പ്രോബ്ലം ഫിഗറുകൾ തന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിത്രത്തിൽ ഞാൻ അങ്ങനെ കാണിക്കുന്നത് കാണുന്നുണ്ടായിരിക്കും, തന്നിരിക്കുന്നുണ്ട്. ഫോളോവഡ് ബൈ എ മാർക്ക് ഓഫ് ഇൻട്രോഗേഷൻ, അതിന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തുടർച്ചയായിട്ട് പിന്നെ ഒരു ഇൻട്രോഗേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്നുണ്ട് ഇവിടെ. ഫോർ ദ ഫോർത്ത് വൺ, നാലാമത്തെ ഒന്നിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നത്. ദർ എക്സിസ്റ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഫസ്റ്റ് ടു പ്രോബ്ലം ഫിഗേഴ്സ്. ഈ ചോദ്യചിഹ്നം വന്നിരിക്കുന്ന ഭാഗത്ത് ചോദിച്ചിരിക്കുന്ന സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ രണ്ട് പ്രോബ്ലം ഫിഗറിൽ നിന്ന് മൂന്നാമത്തേത് തരുന്നതെന്ന് പറയുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് തരുന്നത്. മൂന്നാമത്തെ ഫിഗർ തന്നിട്ട് അതിന് നാലെന്തായിരിക്കും, ഒരിക്കൽ കൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് രണ്ട് സെക്ഷനാണ്, ആദ്യത്തെ രണ്ടെണ്ണം തമ്മിൽ റിലേറ്റ് ചെയ്തതാണ്, ശേഷമുള്ളത് മറ്റൊരു റിലേഷനാണ്. അപ്പം നമുക്ക് ഇത് കണ്ട്, ആദ്യത്തെ രണ്ടെണ്ണം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മൂന്നാമത്തതിനോട് സമാനമായിട്ട് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതായിരിക്കും നാലാമത്തേത് വരിക എന്നതാണ് നമ്മളോട് ചോദിക്കുന്നത്. കൃത്യമായി മനസ്സിലായല്ലോ. ഫൈൻഡ് ഔട്ട് വൺ ഫിഗർ ഫ്രം ദ ആൻസർ ഫിഗേഴ്സ്, ഇവിടെ തന്നിരിക്കുന്ന ആൻസർ ഫിഗറുകളിൽ നിന്ന് ഒന്ന് കണ്ടെത്തുക, വിച്ച് റീപ്ലേസസ് ദ മാർക്ക് ഓഫ് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ മാർക്കിന് ബദലായി അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നാലാമത്തേതിൽ നിന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ രീതി മനസ്സിലായില്ലേ. ഇനി അതുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിലെന്ത് ചെയ്യും, നമ്മൾ പ്രാക്ടീസ് ആവും. ഓക്കെ, ഒന്നാമത്തത് ശരിക്കും നോക്കണം കേട്ടോ. ഒന്നാമത്തത്, ആദ്യത്തെ രണ്ടെണ്ണം ശരിക്ക് പഠിക്കണം, നമ്മൾ അനാലിസ് നടത്തണം എന്ന് പറഞ്ഞാൽ, ആദ്യത്തേത് ഓക്കെ, ഇവിടെ ഇങ്ങനെ രണ്ട് ഭാഗം ഡാർക്കൻ ചെയ്തതും നടുവിൽ ഒരു ബ്ലാങ്ക് ആയിട്ട് വൈറ്റൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആദ്യത്തേതിലോ രണ്ട് ഭാഗം വൈറ്റനാണ്, ഇതിൽ ഡാർക്ക്. ഇതിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക, ഏതെങ്കിലും വിധേന ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുക. അപ്പം ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്താണ്, ഈ മുഴുവൻ ഡാർക്കൻ ഉള്ളതിൽ നിന്ന് ഒരു പീസ്, സെൻറ്ററിലെ പീസ് മാത്രം മാറ്റി വെച്ചു. അപ്പോൾ ഇതിനടി ഇതിനിടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മൂന്നും ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കി വെച്ചു. ഇതുപോലെ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് ഒരു ഭാഗം നടുവിലെ ഷെയ്ഡ്, ഒരു ഭാഗം മാത്രം ഷെയ്ഡ് കൊടുത്തു. ഇനി രണ്ട് ഭാഗം കൂടെ ഷെയ്ഡ് കൊടുക്കാനുള്ളത് വേണം. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ ഇങ്ങനെ നോക്കിയേ, ഒന്നാമത്തേന് നമുക്ക് പറഞ്ഞ മനസ്സിലായതുപോലെയുള്ള ഒരു ഫിഗറാണ്, ഇത് നമുക്കൊരിക്കലും ആപ്റ്റ് ആവില്ല, ഇതും ആപ്റ്റ് ആവില്ല, കാരണം ഇതിൽ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ വൈറ്റിനുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, പ്രൊപ്പോഷണലായിട്ട് നോക്കുമ്പം മൂന്നിലൊരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ വൺ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇത് നമുക്ക് വലിയൊരു പ്രയാസമുള്ള ഒന്നല്ല, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, 5 മാർക്കോളം നമ്മൾ ചോദിച്ചതായിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഇങ്ങനെയുള്ളൊരു ഫിഗർ അഥവാ ഒരു നമ്മളുടെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററിൽ താഴേക്കാണ് ഇതിൻ്റെ ഒരു ബോള് വരുന്ന ഭാഗം ആരോ ആയിട്ട് വരുന്നത്. അതിനിപ്പുറം രണ്ടാമത്തെ അതിൻ്റെ റിലേഷൻ കാണിക്കുന്ന അതേ കപ്പ് എന്ത് ചെയ്തിട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട്, ഈ ബോള് വരുന്ന ഭാഗം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് അതിനെന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം. ആ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഇനി ഇപ്പുറം രണ്ടാമത്തെ നമുക്ക് കണ്ടെത്താനുള്ളത് എന്താ അറിയോ, ഈ ഒരു ബോള് അല്ലെങ്കിൽ ഒരു പാത്രം ചരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചരിച്ചു വെച്ചിട്ടുണ്ട്, അതിനുള്ളിലേക്ക് ചെറിയൊരു പാത്രം. നേരത്തെ കണ്ടതെന്താ, കമഴ്ത്തി വെച്ചു, അതിനുള്ളിൽ ഉള്ളിലുള്ളതിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഉള്ളിലുള്ളത് ഇങ്ങോട്ടാണ് വരുന്നത്, മനസ്സിലായോ. ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്ത് വരും അടുത്തതിൽ, ഈ ഭാഗം ഉള്ളിലേക്ക് വരും അഥവാ ഇങ്ങനെയുള്ള സെക്ഷനായിട്ടായിരിക്കും വരിക. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിലാകെ ഈ ഭാഗം മാത്രമേ ഉള്ളൂ നാലാമത്തേത്. ഈ നാലാമത്തെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയുള്ള ലെഫ്റ്റിലേക്ക് ചെരിച്ച് വരിച്ചിരിക്കുന്നൊരു ഒരു പാത്രമാണ്, അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം ചേഞ്ച് ആവുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ. 3 നോക്കിയേ, ഇങ്ങനെ ഒരു 6 വശങ്ങളുള്ള സൈഡ്സ് ഉള്ള ഫേസസ് ഉള്ള ഒരു ഒരു എന്തൊരു ഫിഗർ തന്നിരിക്കുന്നുണ്ട്.
സെൻട്രൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ട്, റെഡിയാണല്ലോ. എന്നാൽ ഇപ്പുറത്തെപ്പോഴേക്ക് അത് പകുതിയായിട്ട് മുറിച്ചു വെച്ചു. ആദ്യം പകുതിയായിട്ട് അവർ മുറിച്ചു, എന്നിട്ട് ഈ സെൻട്രലുള്ള സ്ക്വയറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെച്ചു. റെഡിയാണല്ലോ. റൈറ്റ് സൈഡാണ് മുറിച്ചത് എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് കണ്ടെത്താനുള്ള മൂന്നാമത്തെ ഫിഗർ എന്താണ്, ഒരു ത്രികോണമാണ്, സെൻട്രൽ ഒരു സ്ക്വയർ, ഒരു സർക്കിൾ ഉണ്ട്. ഇനി അതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അതിൻ്റെ വലതുവശം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഇടതുവശമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ് സൈഡ് മാത്രമുള്ളത് നമുക്ക് എടുത്താൽ മതി. റൈറ്റ് സൈഡ് ഉള്ളത് 1, 2, 3 മൂന്നെണ്ണം ഉണ്ട്. പക്ഷേ നേരത്തെ കണ്ടത് പ്രകാരം ഈ നടുവിലുള്ള ഈ ചതുരം ഉള്ളിലേക്ക് വെച്ചു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഈ നടുവിലുള്ള ഈ സ്ക്വയറിനെ അതിൻ്റെ നടുവിലേക്കാക്കി വെക്കുന്നത് ഒരു ഫിഗർ മാത്രമുള്ളത് വാ ഈ 3 മൂന്നാമത്തേത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ വന്നില്ലേ. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. പിന്നെ നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കിയേ. ഇവിടെ രണ്ട് ആരോകൾ താഴേക്ക്, മറ്റൊരാരോ റൈറ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു എച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോയുടെ അഗ്രഭാഗം അതിൻ്റെ ടിപ്പ് നോക്കുക, താഴേക്കാണ് രണ്ടെണ്ണം, പിന്നെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക്. എന്നാൽ അതിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഏതാ ഒരു സൊല്യൂഷൻ നോക്കിയേ, ഈ ഇടത് റൈറ്റ് സൈഡിലുള്ളത് നേരെ ഓപ്പോസിറ്റ് മുകളിലേക്ക് വന്നു, അതുപോലെ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആരോയുടെ അഗ്രഭാഗം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോയി. ആ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം. ഇവിടെ തന്നു നോക്കിയേ, എച്ച് തന്നെയാണ്, പക്ഷേ ആദ്യം തന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, താഴേക്കുള്ളത് നേരെ മുകളിലേക്ക്, റൈറ്റ് സൈഡിലേക്കുള്ളത് ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ എന്ത് വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. റൈറ്റ് സൈഡിലുള്ളത് തന്നെ നേരെ ഓപ്പോസിറ്റ് വരണം, അഥവാ ഈ മുകളിലേക്ക് താഴേക്ക് വരണം. ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് പോയത് റൈറ്റിലേക്ക് വരണം. അത് ഇതിൽ നോക്കിയേ, താഴേക്ക് വന്നതും ഒന്ന് റൈറ്റിലേക്ക് വരുന്നതും ആകെ ഫസ്റ്റ് അഥവാ ഒന്നാമത്തെ പ്രോബ്ലം അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ഏതെങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, രണ്ട് ത്രികോണങ്ങളാണ്, അത് രണ്ട് വശങ്ങളിലായി രണ്ട് ഭാഗങ്ങളായിട്ട് തന്നു, പക്ഷെ അത് അടുത്ത ഇതിലെന്ത് ചെയ്തു, ഫിഗറിൽ എന്ത് ചെയ്തു, അത് പൂർത്തിയായി ഒരു നല്ല കൃത്യമായ ഒരു ത്രികോണമാക്കി മാറ്റി, മൂന്ന് വശങ്ങൾ ഒരുപോലെ വരുന്നതായിട്ടുള്ളത്. പക്ഷേ ഇനി അപ്പുറത്തുള്ള നോക്കിയേ, രണ്ട് ഭാഗങ്ങളായിട്ടൊരു ഒരു പിന്നെ അർദ്ധഗോളം ഇല്ല, അതിൻ്റെ ഒരു കാൽഭാഗം ഒഴിവായ രീതിയിൽ രണ്ട് ഭാഗങ്ങൾ തന്നിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫിഗറാണ്. അതിൽ നിന്നുണ്ടാവും നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ടും കൂടെ യോജിക്കണം, സെൻട്രിൽ വരെ വരാൻ പാടുണ്ടോ, ഇനി ഇവിടെ വരില്ലേ അതുകൊണ്ട് സെൻട്രിൽ വരെ വരാൻ പാടില്ല, അങ്ങനെ യോജിക്കുന്ന മുകളിലേക്കല്ല താഴേക്കാണ് അതിൻ്റെ മുഖം വരുന്നത്. അപ്പോൾ ഇവിടെ യോജിക്കുന്നതിന് പറ്റില്ല. ഇതാണ് ഫോർത്ത് ഫിഗറാണ്, ഫോർത്ത് ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം എന്താ, താഴെ യോജിക്കുന്നില്ല, എല്ലാം എന്താണ് കൃത്യമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നത് പ്രകാരമുള്ളതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചോദ്യമാണ്. അതിന് നമുക്ക് യാതൊരു കൺഫ്യൂഷന് അവിടെ വക വരുന്നില്ല, കൃത്യമല്ലേ നിങ്ങൾക്ക്. അടുത്ത ചോദ്യം ആറാമത്തെ ക്വസ്റ്റ്യനാണ്. ആറാമത്തത് കുറച്ചൊരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പ്രോബ്ലം കണ്ടിട്ട് അല്ലെങ്കിൽ ഫിഗർ കണ്ടിട്ട് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിധേന ഈ കാര്യമൊന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് ചെയ്ത് ആ രീതിയിൽ മറ്റൊരു രീതിയിൽ മനസ്സിലാകുന്നില്ല എന്ന രീതി കാണരുത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, കാരണം നമ്മൾ എക്സാമിനേഷന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആളുകളാണല്ലോ. ഓക്കെ, ഒരു ത്രികോണം, ശരിക്കും ഞാൻ പറഞ്ഞ ശരിക്കും നോക്കിയിട്ട് ത്രികോണം, എന്നിട്ട് അതിൻ്റെ നടുവിലൊരു പ്ലസ് ചിഹ്നം ഉണ്ട്, ഇവിടെ എത്തിയപ്പോൾ അതെന്തായി മാറി, ഒരു ചതുരമായി മാറി. ആ പ്ലസ് എല്ലാം കൂടെ വളഞ്ഞു, റൈറ്റിലേക്ക് എല്ലാത്തിൻ്റെയും വളഞ്ഞു പോയി. ശരി, ഇതിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളായിരുന്നു, പക്ഷേ അത് അടുത്ത ഫിഗറിലെത്തിയപ്പോൾ നാല് വശങ്ങളുള്ള ഒന്നായി മാറി. ഒരു മാത്തമാറ്റിക്കൽ ഫിഗർ എന്ന് അതിനെ മനസ്സിലാക്കി നോക്കൂ. മൂന്ന് വശങ്ങളുള്ളതിന് നാലായി മാറി, അങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാൽ നാല് വശങ്ങളുള്ള ഒന്ന് അഥവാ ഒരു സ്ക്വയറാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതിനി എന്തായി മാറും എന്നുള്ളത് നമ്മൾ ഓപ്ഷനിൽ നോക്കൂ. എന്തായി മാറണം, അത് അഞ്ചെണ്ണായി മാറണം, അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു സാധ്യതയുള്ളൂ. അഞ്ചെണ്ണായി മാറണം, കാരണം മൂന്നുള്ളതിന് നാലായെങ്കിൽ നാലുള്ളത് അഞ്ചാവണം. അഞ്ചുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന്, രണ്ട്, രണ്ട് ഫിഗറുകൾ മാത്രമേ അഞ്ച് പഞ്ചമുജ എന്താണ് മുഖങ്ങളുള്ളതുള്ളൂ. അതിന് നമുക്ക് ഈ രണ്ടും രണ്ടും നാലും ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് ഏതാ കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ആദ്യം ഉള്ളിലുള്ള ആ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്ന വര ഇപ്പുറമുള്ള ആൻസർ ഫിഗറിലേക്ക് എത്തിയപ്പോൾ എന്തായി മാറി, അത് വളഞ്ഞ കർവായി മാറി. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിലുള്ള ഈ നാലെണ്ണം കർവായി മാറണം. അങ്ങനെ മാറുന്നതെന്ന് പറഞ്ഞാൽ നാലല്ല, ഈ എല്ലാം കൂടെ കർവായിട്ട് മാറണം. നാലുണ്ട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗണലായിട്ട് വേറെയും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ആദ്യ ഏക സാധ്യത ഏത് മാത്രമേ ഉള്ളൂ, ഈ രണ്ടാമത്തെ ഫിഗർ മാത്രമേ ഉള്ളൂ.
മനസ്സിലായി ഇതിനാണ് വളരെ അധികം അനലോജിയിലെ ലോജിക്കൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുക ഇതിൽ കൂടുതലായിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ട് നമ്മൾ പോകാൻ പാടില്ല ട്ടോ ഇത് ലോജിക്കൽ ആയിട്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ 7 ലേക്ക് പോകാം അതിന് ആൻസർ മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഓപ്ഷൻ 2 ആണ് ട്ടോ 7 ലേക്ക് പോകുന്നു ഇത് കുറച്ചും കൂടെ ഒരു വേറെ രീതിയിലാണ് ശ്രദ്ധിച്ചു നോക്കിയേ ഇവിടൊരു ആരോ ആണ് ഈ ആരോയുടെ സെൻട്രലിൽ ഒരു കട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒരു റിംഗ് ഉണ്ട് മുകളിലേക്കാണ് ആരോയുടെ പോയിന്റ് വന്നിരിക്കുന്നത് ശരി അത് തൊട്ട് ആൻസർ ഫിഗർ ആയി മാറുമ്പോൾ ആൻസർ ഫിഗർ എന്ന് പറയാൻ കാരണം രണ്ട് രണ്ട് ഭാഗമാണല്ലോ ആയപ്പം ഇത് നേരെ റൈറ്റിലേക്ക് അഥവാ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു സെൻട്രലിലുള്ള വര രണ്ടെണ്ണായി മാറി ഈ താഴെ ഉണ്ടായിരുന്ന ആ വട്ടം അല്ലെങ്കിൽ അതിൻ്റെ ആ ഹോൾസ് ഇല്ലാതെയായി മാറി എന്നുള്ളതാണ് ഓക്കെ ശരി മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സ്ട്രെയിറ്റ് ആയി മാറുന്നു പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കുറേ ഒരു നേരെ ജസ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് നേരെ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റിൽ അതിന് ഇവിടെ നോക്കിയാൽ ഒരു വട്ടം തന്നെ ഉള്ളൂ പക്ഷേ ഈ ഒരു അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ വട്ടല്ല അത് നേരെ ചതുരമായി മാറി അപ്പോൾ എങ്ങനെ വരിക ഇങ്ങനെയുള്ള ഒന്നിനെ ശരിക്കും ഇപ്പം ഞാൻ പേന വെച്ച് കാണിച്ചു തരാം ഇങ്ങനെയുള്ള ഒന്ന് എന്ത് ചെയ്യുന്നു നമ്മളത് ഇങ്ങനെ ആക്കേണ്ടി വരും ശരിയല്ലേ അപ്പം ഇങ്ങനെ വരുന്ന ഫിഗർ ഒന്ന് തന്നെയേ ഉള്ളൂ അല്ലേ പക്ഷേ നോക്കി അത് പറ്റുന്നില്ല കാരണം എന്താ ഇവിടെ ഒന്നിന് രണ്ട് വട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താണ് ഒരു വെട്ട് സെൻറ്ററിൽ ഒരു വെട്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അപ്പോൾ ഇനി ശ്രദ്ധിച്ച് നോക്കിയേ ഇവിടെ ദാ അതേ ആംഗിളിൽ വന്നിരിക്കും നമ്മൾ പറഞ്ഞ അതേ ആംഗിളിൽ രണ്ട് വെട്ടുള്ളത് അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ ഉണ്ടാകുക നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഓപ്ഷൻ 4 ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി 8, 9, 10 നമുക്ക് നോക്കിയേ ഒരു മൂന്ന് ചോദ്യത്തെയും കൂടെ എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ശരിക്കും നോക്കാം ഇവിടുത്തെ ക്വസ്റ്റ്യൻ 8-ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇനി നമുക്ക് വേണ്ടത് ഞാനതിങ്ങനെ അറേഞ്ച് ചെയ്തുണ്ട് ഒരു പഴയ പുസ്തകം നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വർക്കൗട്ടിന് വേണ്ടിയിട്ട് പരമാവധി അങ്ങനത്തെ ഒക്കെ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് 8-ാമത്തെ ഒക്കെ ഒരു ശരിക്കും ഒരു സർക്കിളാണ് മുകൾ ഭാഗത്തേക്ക് കുറച്ച് ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്തിരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആൻസർ ഫിഗർ വന്നപ്പോൾ അതേ ഒരു സർക്കിൾ വന്നു അതിനെ നേരെ റൈറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഷെയ്ഡ് ചെയ്യാതെയാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഉള്ളതിനെ അതിൻ്റെ നേരെ ജസ്റ്റ് 90° റൈറ്റിലേക്ക് തിരിച്ചു ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ എന്നാൽ ഇവിടെ ഇനി ഒരു എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സ്ക്വയറാണ് അതിന് ഈ ഒരു ഇങ്ങനെ ഒരു ആംഗിളിലേക്കാണ് ഷെയ്ഡ് ചെയ്തത് അതെന്തായി മാറും ജസ്റ്റ് അതിൻ്റെ നേരെ ഒരു ആംഗിൾ മാറ്റി എന്ന് പറഞ്ഞാൽ അതൊന്ന് മൂവ് ചെയ്യും 90 ഡിഗ്രിയിലേക്ക് വീണ്ടും മൂവ് ചെയ്യണം എന്നിട്ട് അവിടെ ഷെയ്ഡില്ല ഷെയ്ഡ് വരാൻ പാടില്ല കാരണം അങ്ങനെയാണ് ആദ്യം തന്നിരിക്കുന്നതിലുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ഇതിലേതായിരിക്കും ഉണ്ടാകുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പറ കൃത്യമായിട്ട് നോക്കാം ഒന്നാമത്തേന് ഓപ്ഷൻ ഉണ്ട് മൂന്നാമത്തേന് ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഒന്ന് ഈ ഒരു ആംഗിൾ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ അത് കർവാണ് നമുക്കിവിടെ കർവല്ല സ്ട്രെയിറ്റാണ് പോർഷൻ തിരിച്ചിരിക്കുന്ന ക്വാർട്ടർ പോർഷൻ കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മനസ്സിലായല്ലോ ഇങ്ങനെ ശരിക്കും കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യം ഉണ്ടാവുക അടുത്ത 9-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 9-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കിയേ ഇത് ശരിക്കും കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഒരു ടി എന്നുള്ളത് ജസ്റ്റ് വാട്ടർ ഇമേജിൽ കൊടുത്തിരിക്കുന്നുണ്ട് താഴേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അതിലെന്തായിരുന്നുണ്ട് ഒരു കർവ് കൊടുത്തിരിക്കുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഡാർക്കൻ ചെയ്തിട്ടും റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് ആക്കിയിട്ടും അതിന് അഗ്രഭാഗം കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇപ്പുറത്ത് എന്താ തന്നിരിക്കുന്നത് അതേ ടി എന്നുള്ളതിൻ്റെ വാട്ടർ ഇമേജ് നിലനിർത്തി എന്നിട്ട് ആ ഈ തന്നിരിക്കുന്ന കർവിനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മാറ്റം വരുത്താതെ നേരെ അതിനെ തിരിച്ചിട്ടു അങ്ങനെയാണെങ്കിൽ ഇവിടെ അതേ ടി ആണ് ആ കർവിന് പകരം എന്താണ് ജസ്റ്റ് ഒരു ഹാഫ് സ്ക്വയറാക്കി തന്നിരിക്കുന്നുണ്ട് അതിനെ നമുക്ക് തിരിച്ചിടണം ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഷെയ്ഡ് പോലും വ്യത്യാസം വരാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ ഈ ഒരു റൗണ്ട് ഭാഗം ഇപ്പുറത്ത് വരുന്നത് ആകെ ഒറ്റ ഫിഗർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഒരു ചോദ്യം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്താണ് നിങ്ങൾക്ക് ഹോം ടാസ്ക് ആയിട്ട് നൽകുന്നുണ്ട് ഓക്കെ റെഡി അല്ലേ ഉണ്ടായിരിക്കും കാരണം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു താല്പര്യം ഇതിലുണ്ടായിരിക്കും നോക്കിയേ ഇവിടെ ഒരു പ്ലസ് ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലൂകൾ ഞാൻ പറഞ്ഞുതരും ഇവിടെ ഒരു പ്ലസ് ഇവിടെ ഒരു ആരോ ഒരു ഡോട്ട് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ ആ ഡോട്ട് ഇവിടെ ഇങ്ങനെയുള്ളതായി സോറി ആ ഒരു പ്ലസ് എന്നുള്ളത് ഇങ്ങനെയായി മാറി നിങ്ങൾ ചിന്തിക്കണം കൂടുതൽ വേറെ പ്ലസ് എന്നുള്ള ചിഹ്നം അഥവാ അഡീഷൻ എന്നുള്ളത് എന്താണ് ഈ ഈക്വൽ ടു എന്നുള്ളതായി അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇതിൽ അങ്ങനെയുള്ള ഓപ്ഷൻ അല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഉൾത്തിരിഞ്ഞ് വരുന്നത് മാത്തമാറ്റിക്കലായിട്ട് ഇതിന് ബന്ധമില്ല കേട്ടോ അതും കൂടെ പ്രത്യേകം പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ചെറിയൊരു ക്ലൂ പറഞ്ഞു തരട്ടെ
ഈ ഒരു പ്ലസ് എന്നുള്ളത് രണ്ട് ഇതുപോലത്തെ പാരലൽ ആയിരിക്കുന്ന രണ്ട് പിന്നെ വരകളെ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും അപ്പോൾ ആ വര ഇങ്ങോട്ട് തിരിച്ചിട്ടുന്നേ ഉള്ളൂ മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളത് തന്നിട്ട് എന്തായിരിക്കും ഓക്കെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ ഇങ്ങനെ രണ്ട് താഴേക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗം തന്നു മുകളിലേക്കും ആയിട്ടുള്ള ഒന്ന് മീൻസ് ആരോയുടെ രണ്ട് ഭാഗമുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നിട്ട് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവിടെ ശ്രദ്ധിക്കണേ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഏതെങ്കിലും ഒന്ന് വരത്തക്ക രീതിയിലാണ് ഇപ്പുറത്തേക്ക് ആൻസർ ഫിഗർ തന്നിരിക്കുന്നത് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ നമുക്ക് ഇതുപോലെ ഒരുപാട് വർക്ക്ഷീറ്റുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് ആ മത്സര പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യണം ഞാൻ എൻ്റെ പരമാവധി ഞാൻ എന്ത് ചെയ്യും വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കട്ടെ നിങ്ങളുടെ ആൻസറുകൾ എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല വീഡിയോയെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ